ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു മിഠായി ഉണ്ടാക്കിയാലോ? നമുക്കതുണ്ടാക്കാൻ ആകെ മൂന്ന് സാധനങ്ങൾ മാത്രം മതി. നമുക്ക് വേണ്ടത് ഒരു 50 ഗ്രാം ബട്ടർ, അത് നമുക്ക് പാനിലേക്ക് ചൂടായതാണ്, അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 200 ഗ്രാം പഞ്ചസാര, 125 ഗ്രാം വിപ്പിംഗ് ക്രീം. ഈ 200 ഗ്രാം പഞ്ചസാര നമുക്ക് ഈ ബട്ടറിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് രണ്ട് സാധനങ്ങളുണ്ട്. നമുക്ക് വേണ്ടത് കുറച്ച് ബട്ടർ പേപ്പർ വേണം, ഇത് പൊതിയാനായിട്ടുള്ള ബട്ടർ പേപ്പർ വേണം. പിന്നെ ഇതുപോലൊരു ട്രേയും ഒരു ബട്ടർ പേപ്പറും വേണം. ഇത് ഒഴിച്ചിട്ട് നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് ഈ പഞ്ചസാര നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയും ബട്ടറും അലിഞ്ഞ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അതുവരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കണം. പതിയെ പതിയെ ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇത് കാരമൽ കാൻഡി എന്നാണ് ഇതിൻ്റെ പേര്. തീരെ കാര്യം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, തീ വളരെ കുറവ് ആകാൻ പാടുള്ളൂ. കാരണം പെട്ടെന്ന് തന്നെ പഞ്ചസാര കരിഞ്ഞു പോകും. പഞ്ചസാര കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഒന്നിനും പറ്റില്ല. പഞ്ചസാര കരിയാതെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. പഞ്ചസാര നന്നായി അലിഞ്ഞു വരുന്നുണ്ട്. ഇനി അലിഞ്ഞ് ഇതൊരു ഒന്നുകൂടി ബ്രൗൺ ആവും, ഒരു ഗോൾഡൻ കളറിൽ നിന്നൊന്ന് മാറണം. വളരെ വേഗത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മിഠായിനത് ഒട്ടും ബുദ്ധിമുട്ടില്ല. എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് വേഗം ഉണ്ടാക്കാനും പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് ഈ വിപ്പിംഗ് ക്രീം എടുത്ത് വെച്ചിരിക്കുന്ന 125 ഗ്രാം വിപ്പിംഗ് ക്രീം ഒഴിക്കുക. അത് കുറച്ച് വീതം ഒഴിക്കാൻ പാടുള്ളൂ. മുഴുവനായി ഒഴിക്കരുത്, കുറച്ച് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. കൈ കൊള്ളാതെ നോക്കണം, കാരണം ഇതിൻ്റെ ആവി നല്ല ചൂടുണ്ടാവും. ഇങ്ങനെ വരുമ്പോൾ അത് കുറച്ച് വീതം ഒഴിക്കാം. നല്ല ചൂടുണ്ട്. ഇത് മുഴുവൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല സ്റ്റിക്കി ആയി വരുന്ന വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതെല്ലാം നല്ല ലൂസായി, എന്താ നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിക്കി ആക്കണം. ഇതുപോലെ നമുക്ക് ഇനി കൈ എടുക്കാതെ ഇളക്കി കൊണ്ടുവരിക്കണം. സ്റ്റിക്കി ആയിട്ടില്ല, കുറച്ച് സമയം എടുക്കും. നമുക്ക് ഒരല്പം തീ കൂട്ടി വയ്ക്കാം, കുറച്ച് മാത്രം. അതിന്ന് കുമ്പളകളെല്ലാം താനെ താഴ്ന്നു പോകുമ്പോൾ ഒരു ഇതിൻ്റെ പാകമായി. ഇതിനുള്ളിലുള്ള വെള്ളം, ആ ബട്ടറിലുണ്ടായിരുന്ന വെള്ളവും പിന്നെ വിപ്പിംഗ് ക്രീമിലുള്ള വെള്ളമൊക്കെ തീർന്ന് നല്ല നമുക്ക് മിഠായിയുടെ പാകത്തിലേക്ക് വരും. അപ്പം നല്ല മണം വരെയാണ് ആ ബട്ടറിൻ്റെയും പിന്നെ വിപ്പിംഗ് ക്രീമിൻ്റെ എല്ലാം കൂടി മണം, നല്ല മണമാണ്. മറ്റു ചേരുവകളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതിങ്ങനെ നമുക്ക് മാറ്റമേ നല്ല ഇതായി വരും. അങ്ങനെ ആയിട്ടില്ല, കുറച്ചുകൂടി ആകാനുണ്ട്. നമ്മുടെ പാകത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പൊട്ടി ഓരോ തുള്ളികളൊക്കെ നമ്മുടെ മേത്തേക്കൊക്കെ തെറിക്കും. അപ്പം സൂക്ഷിക്കണം, തെറിച്ച് വീഴാതിരിക്കാം. കാരണം നന്നായിട്ട് പൊള്ളിത്, ഭയങ്കര ചൂടും ആയിരിക്കും, പൊള്ളികൾ ഒട്ടിപ്പിടിച്ചിരിക്കും. അത് വളരെയധികം ശ്രദ്ധിക്കണം. കുട്ടികളെ ആരെയും അടുത്ത് നിർത്തി ഇത് ഉണ്ടാക്കരുതാരും, കാരണം ഭയങ്കര അപകടമാണ്. കുട്ടികളെ അടുത്തുണ്ടായ പൊട്ടിത്തെറിച്ചാൽ അവരുടെ മേലൊക്കെ പൊള്ളും. വലിയവർ തന്നെ ഇത് ശ്രദ്ധിക്കണം. വേണം, ഇത് ഇതുപോലെ പാത്രത്തിനടിയിൽ ഒട്ടും തന്നെ പിടിക്കാതെ വരും. അപ്പം ഇത് പാകമായി. ഇനി നമുക്കിതൊരു ട്രേയിലേക്ക് മാറ്റാം, കാരണം ഇത് നല്ല സ്റ്റിക്കിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ട്രേയിലേക്ക് മാറ്റാം. കണ്ടേ, ഇത് പാത്രത്തിനടിയിൽ ഒട്ടും തന്നെ പിടിക്കാതെ ഇരിക്കുന്നത്, ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്കിത് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാൻ ഞാൻ നമുക്കിത് ഇനി ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം എല്ലാം ഈ ട്രേയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ട്രേ ഒന്ന് ഫ്രിഡ്ജിൽ തണുക്കാൻ വയ്ക്കാം. ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിലിരുന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്കിത് എടുക്കാം. എത്ര സമയം വയ്ക്കണമെന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ ഞാൻ പറയാം, എത്ര സമയം ഇരുന്നിട്ടുണ്ടെന്ന് കേട്ടോ. നമ്മുടെ കാരമൽ കാൻഡി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. 2 മണിക്കൂറാണ് ഈ മിഠായിക്ക് സെറ്റാകാൻ വേണ്ടി വന്നത്. ഇനി നമുക്കിത് ചെറിയ പീസുകളായിട്ട് എടുത്ത്
ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞെടുക്കും. ഇനി നമുക്കിതിനെ ഒന്ന് മുറിച്ചെടുക്കാം. നല്ല ബലമായി നമുക്കിത് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം. നോക്കട്ടെ പീസ്, ഈ മുറിച്ച പീസ് നമുക്ക് ഇവിടെ നിന്ന് മാറ്റാം. എന്നിട്ട് നമുക്കിതിനെ ഇങ്ങനെ മുറിച്ച് നമുക്കിതിനെ ഇതുപോലെ ഈ കാണുന്നത് പോലെയുള്ള പീസുകളായിട്ട് മുറിച്ചെടുക്കാം. ഇത് കിട്ടും. അതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം. ആദ്യം നമുക്കിതുപോലെ മുറിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് 4 പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ ഇത് അരികിലുള്ളതൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. ഇതുപോലെ ചെറിയ പീസ് ഞാനിപ്പോൾ ഒരു കഷ്ണം കഴിച്ച് നോക്കി. അടിപൊളി ടേസ്റ്റാണ്. ഞാനിതിനെ ഇതുപോലത്തെ പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. 15 മിഠായി ഉണ്ട്. 15, 16, 17 ഒക്കെ ഉണ്ടാകും നമ്മൾ ഇതൊക്കെ മാറ്റിയില്ല എങ്കിൽ. ഇനി നമുക്കിതിനെ ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞെടുക്കാം. നമ്മുടെ മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്, അതുപോലെ വളരെ രുചികരവുമാണ്. ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട. ഇത് ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. പഞ്ചസാര 200 ഗ്രാം പഞ്ചസാര എടുത്തത് ഇപ്പോൾ 15 എണ്ണമല്ലേ. അപ്പം നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാവർക്കും കൂടി ഓരോന്നൊക്കെ എടുത്താൽ അധികം ഒന്നും എത്തില്ല. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പം ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.